നമസ്കാരം, എസ് ടി വി വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചന്ദ്രാപ്പനി കണനാകുളം ക്ഷേത്രത്തിൽ കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു. വാടാനപ്പള്ളിയിൽ ഓട്ടോറിക്ഷകൾ കൂട്ടിയിടിച്ച് പെരിഞ്ഞിനം സ്വദേശിയായ വീട്ടമ്മ മരിച്ചു. കൈപ്പമംഗലത്ത് അയ്യപ്പ ഭക്തർക്ക് ഇടത്താവളം ഒരുക്കി മുസ്ലിം ലീഗിന്റെ സ്നേഹത്തണൽ പദ്ധതി. വിശദമായ വാർത്തകളിലേക്ക്. ചന്ദ്രാപ്പനി കണനാകുളം ക്ഷേത്രക്കുളത്തിൽ കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു. മൂന്നുപീടിക കിഴക്ക് ഭാഗം തേരുപറമ്പിൽ വിനേശിന്റെ മകൻ വിഷ്ണുനാഥ് എന്ന 20 വയസ്സുകാരനാണ് മരിച്ചത്. ഞായറാഴ്ച വൈകിട്ട് 4:30 സംഭവം. സുഹൃത്തുക്കൾ കുളത്തിൽ കുളിക്കുന്നുണ്ടെന്നറിഞ്ഞ് ഇവിടെ എത്തിയ വിഷ്ണു ഷർട്ട് ഊരിവെച്ച് ജീൻസ് ധരിച്ച് കുളത്തിലേക്ക് ചാടുകയായിരുന്നു. കുളത്തിൻ്റെ മറുകരയിലേക്ക് നീന്തിക്കടക്കാൻ ശ്രമിച്ച വിഷ്ണു കുളത്തിൻ്റെ മധ്യത്തിലെത്തിയതോടെ കുഴയുകയായിരുന്നുവെന്ന് സുഹൃത്തുക്കൾ പറഞ്ഞു. വിഷ്ണുവിൻ്റെ നിലവിളി കേട്ട് കൂട്ടുകാരായ അജ്മൽ ഇൻസാഫും ഷിജിനും ചേർന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിച്ചുവെങ്കിലും വിഷ്ണു മുങ്ങിത്താഴുകയായിരുന്നു. തുടർന്ന് സുഹൃത്തുക്കൾ ഒച്ചവെച്ച് നാട്ടുകാരെ വിവരമറിയിച്ച് തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. തുടർന്ന് ഇരിങ്ങാലക്കുടയിൽ നിന്നും ഫയർഫോഴ്സും മതിലകം പോലീസും സ്ഥലത്തെത്തി നാട്ടുകാരുമായി ചേർന്ന് നടത്തിയ തിരച്ചിലിനൊടുവിൽ വിഷ്ണുവിനെ പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. മതിലകം പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. വാടാനപ്പള്ളിയിൽ ഓട്ടോറിക്ഷകൾ കൂട്ടിയിടിച്ച് പെരിഞ്ഞിനം സ്വദേശിയായ വീട്ടമ്മ മരിച്ചു. പെരിഞ്ഞിനം കൊറ്റംകുളം സ്വദേശി തറയിൽ ഓമനന്റെ ഭാര്യ രാഗിണിയാണ് മരിച്ചത്. 58 വയസ്സായിരുന്നു. ഞായറാഴ്ച പുലർച്ചെ 5:30 ഓട്ടോറിക്ഷയും പെട്ടി ഓട്ടോയും തമ്മിൽ കൂട്ടിയിടിച്ചായിരുന്നു അപകടം. അപകടത്തിൽ രാഗിണിയുടെ ഭർത്താവ് ഓമനൻ, ഓട്ടോ ഡ്രൈവർ പെരിഞ്ഞിനം കുറ്റിലക്കടവ് സ്വദേശി പത്താഴക്കാട്ട് രാജേഷ്, പെട്ടി ഓട്ടോയിലെ സഹയാത്രികൻ ഒരുമനയൂർ സ്വദേശി സൈനുദ്ദീൻ എന്നിവർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. പരിക്കേറ്റവരെ എക്സ് പ്രവർത്തകർ തൃശൂർ വെസ്റ്റ് ഫോർട്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുലർച്ചെ ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനായി ഓട്ടോയിൽ പോവുകയായിരുന്ന ഓമനനും കുടുംബവും എതിരെ നിന്നും മീൻ കയറ്റി വന്ന പെട്ടി ഓട്ടോയിൽ കൂട്ടി ഇടിക്കുകയായിരുന്നു. രാഗിണി തൽക്ഷണം മരണപ്പെട്ടു. വാടാനപ്പള്ളി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. മതസൗഹാർദ്ദത്തിന്റെ സന്ദേശവുമായി മുസ്ലിം യൂത്ത് ലീഗ് കൈപ്പമംഗലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശബരിമല തീർത്ഥാടകർക്കായി കൈപ്പമംഗലത്ത് സ്നേഹത്തണൽ വിശ്രമ കേന്ദ്രം തുടങ്ങി. കൈപ്പമംഗലം വഴിയമ്പലത്ത് ആരംഭിച്ച വിശ്രമ കേന്ദ്രം സാഹിത്യകാരൻ പി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഇത് ഇതിലെ ശബ്ദങ്ങളെ സംബന്ധിച്ചിടത്തോളം കൊടുക്കാവുന്ന ഏറ്റവും മഹത്തായിട്ടുള്ള സ്മാരകമാണ്. കാരണം കേരളത്തിൽ മതേതര സമൂഹത്തിൻ്റെ കാലത്തെയും വലിയ നക്ഷത്രങ്ങളിലൊന്നാണ് അദ്ദേഹം. ജീവിതത്തിലുടനീളം അദ്ദേഹം കാണിച്ചു എന്നുള്ളതാണ്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ തറവാട്, അദ്ദേഹത്തിൻ്റെ പൂർവ്വപിതാക്കളൊക്കെയും ഈ ഒരു മതേതരമായ വഴികളിലൂടെയാണ് അവർ സഞ്ചരിച്ചത്. ഒരു തരത്തിലുള്ള ജീവിതകാലത്ത് ഒരിക്കൽ പോലും തൻ്റെ ഒരു വാക്കുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചിട്ടില്ല എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. ഒരിക്കലും ഒരു വാക്കില്ല. പലപ്പോഴും ഞാൻ പറയാറുണ്ട്, നമ്മുടെയൊക്കെ പല രാഷ്ട്രീയ നേതാക്കളും വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അങ്ങനെ വല്ലാതെ കുത്തി നോക്കുന്ന തരത്തിൽ, അധിക്ഷേപിക്കുന്ന തരത്തിലൊക്കെ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ് ഇത്ര കുലീനനായി ജീവിക്കുക? ഒരാളെയും നോവിക്കാതെ തന്നെ തൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ തൻ്റെ സമുദായത്തിൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെടുകയും രാഷ്ട്രീയ നിലപാടുകൾ കൈക്കൊണ്ടുപോവുകയും ചെയ്യുന്ന സമയത്ത് തന്നെ ആരെയും നോക്കിയാതെ ജീവിച്ചു പോകുന്നിട്ടുള്ള ഒരു വലിയ മനുഷ്യ സ്നേഹി എന്ന നിലയാണ് ശബ്ദങ്ങളുടെ കേരളത്തിൻ്റെ ഒരു പ്രസക്തി. അങ്ങനെയാണ് തന്നെ അവിടെ നിൽക്കുകയും ചെയ്യുക. അപ്പോൾ ബാബറി മസ്ജിദ് തകർന്ന ഒരു ഘട്ടത്തിൽ അല്പം തീവ്രവാദപരമായ പ്രതികരണങ്ങളായിരുന്നു വേണ്ടിയിരുന്നത് എന്ന് വിശ്വസിച്ചുള്ള ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അങ്ങനെ വന്ന ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഒരവസ്ഥ എന്തായിരുന്നു എന്ന് നമുക്ക് ഇപ്പോൾ കാണാവുന്നതാണ്. പി എം സൈനുദ്ദീൻ അധ്യക്ഷനായി. യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി കെ കെ അഫ്സൽ, പി ബി താജുദ്ദീൻ, പി എ മുഹമ്മദ് അലി, എം എം അബ്ദുറഹ്മാൻ, കെ എ പുരുഷോത്തമൻ, കെ എം അബ്ദുറഹ്മാൻ, യു വൈ ഷമീർ, പി എ ഇബ്രാഹിം, പുത്തംകുളം സേതു ഹാജി തുടങ്ങിയവരും സംബന്ധിച്ചു. മതിലകം തൃപ്പൈക്കുളം എ എം യു പി സ്കൂളിൽ തിരുമുറ്റം എന്ന പേരിൽ പൂർവ്വവിദ്യാർത്ഥി സംഘടന രൂപീകരിച്ചു. സ്കൂൾ ഹാളിൽ നടന്ന ചടങ്ങിൽ മുൻ പി എസ് സി അംഗം പ്രൊഫസർ കെ യു അരുണൻ ഉദ്ഘാടനം ചെയ്തു. പക്ഷേ ടീച്ചർമാര് പ്രതിബദ്ധരായി അത് ചെയ്യാനായിട്ട് വരിക. പക്ഷെ ഇത്തരം സ്കൂളുകളൊക്കെ അടച്ചുപൂട്ടി വരിക പറയുമ്പോൾ രാഷ്ട്രീയം എന്ന് വിചാരിക്കും. തെറ്റിദ്ധരിക്കരുത്, ലക്ഷക്കണക്കിന് സരസ്വതി വിദ്യാലയങ്ങളുണ്ട്. സരസ്വതി അവിടെ നമ്മുടെ സിലബസ് ഒന്നല്ല. ഒരാളും തെറ്റിദ്ധരിക്കട്ടെ, വളരെ വിശാലമായ ഇന്ത്യ രാജ്യത്ത് പുണ്യക്ഷിതി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭാരതത്തിൽ
അല്ലെ, പുണ്യക്ഷിതിയാണ്, വളരെ വിശാലമാണ്. ഒരേ സ്ഥലമൊക്കെ പോയെങ്കിലും അഫ്ഗാനിസ്ഥാനും അല്ലേ പാകിസ്ഥാനും ഇപ്പോഴത്തെ ബംഗ്ലാദേശ് ഒക്കെ ഇത് അല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞ പുണ്യക്ഷിതി എന്ന് വിശേഷിപ്പിക്കുന്ന ഭാരതത്തിൽ ഒരു സിലബസുമില്ല. ആരും വിഷമമൊന്നും വിചാരിക്കണ്ട, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഞങ്ങൾ പഠിപ്പിക്കും, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ശമ്പളം കൊടുക്കും. ഒരാൾക്ക് എതിർപ്പില്ല. പിന്നെ ഇവിടെ ഈ സ്കൂൾ വേണമെന്ന് ആർക്കാ നിർബന്ധം? ഇനി ചോദിക്കട്ടെ, നമുക്ക് ആർക്കാ നിർബന്ധം? സംഘടനാ ചെയർമാൻ കെ ബർക്കത്തലി റഹ്മാൻ അധ്യക്ഷനായി. മുതിർന്ന പൂർവ്വ വിദ്യാർത്ഥി കുഞ്ഞ് ഹമീദ് ഹാജിയെ ചടങ്ങിൽ ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ഹഫ്സ അഫൂർ, മുൻ കൊടുങ്ങല്ലൂർ എഇഒ ടി കെ മീരാബായ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിന്ദു സന്തോഷ്, വാർഡ് മെമ്പർ ഒ എ ജെൻറിൻ, സുജ ബിജു, സി ടി ഗ്രേസി, അമ്പിളി കല, സി വി അനിൽകുമാർ, കെ കെ മുഹമ്മദ് യൂസഫ് എന്നിവരും സംസാരിച്ചു. ഇടവേള